हेलो फ्रेंड्स, अस्सलामु अलैकुम, वेलकम बैक टू माय चैनल। എല്ലാവർക്കും സുഖമാണല്ലോ। ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിലും രുചിയിലും ഉണ്ടാക്കാവുന്ന ഒരു ഫിഷ് ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫിഷ് ബിരിയാണി ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഫിഷ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കിലോ മീനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ദശ കട്ടിയുള്ള ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ ആവോലിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മസാല തേച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ വേണ്ടത് ഒരു സ്പൂൺ മുളക് പൊടി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ടേസ്റ്റിന് അനുസരിച്ച് ഉപ്പ് ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യം വിനാഗിരിയാണ്. ഞാനിവിടെ കുറച്ച് വിനാഗിരി കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായി മസാല മിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ മസാല റെഡിയാക്കിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പെല്ലാം നോക്കാം. ഇനി നമുക്ക് ഓരോ മീനും ഇട്ടതിന് ശേഷം അതിലേക്ക് മസാല തേച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ എല്ലാ മീനിലും മസാല നന്നായി തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയത്തിനുള്ളിൽ നമുക്ക് ബിരിയാണിയിലേക്ക് വേണ്ട ബാക്കി ചേരുവകളെല്ലാം റെഡിയാക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മീഡിയം സൈസിലുള്ള 4 വലിയ ഉള്ളി, 8 പച്ചമുളക്, പിന്നെ വേണ്ടത് 3 മീഡിയം സൈസിലുള്ള തക്കാളി, പിന്നെ 2 വലിയ കഷ്ണം ഇഞ്ചി, 2 പൂണ്ട് വെളുത്തുള്ളി. നമുക്ക് ഇതെല്ലാം കഴുകി കട്ട് ചെയ്ത് വയ്ക്കാം. പിന്നെ വേണ്ടത് ഒരു ചെറുനാരങ്ങയുടെ നീര്, 3 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ ആവശ്യത്തിനുള്ള മല്ലിയില, ആവശ്യത്തിനുള്ള പൊതീന ഇല. ഇതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായി പേസ്റ്റാക്കാതെ ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ഇതെല്ലാം റെഡിയായതിന് ശേഷം നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ മീനെല്ലാം ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് മുഴുവൻ മീനും വെച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മീന് ഒരു വശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് ഇട്ട് കൊടുക്കാം. പതുക്കെ പൊടിഞ്ഞു പോവാതെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഞാനിപ്പോൾ ഇവിടെ എല്ലാ മീനും വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. അതിനുവേണ്ടി ഞാൻ അടുപ്പിലേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് മീൻ വറുത്ത് കോരിയ ബാക്കി എണ്ണ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന ഉള്ളി മുഴുവനായി ചേർക്കാം. ഇനി ഒരല്പം ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നന്നായി വഴറ്റിയെടുക്കാം. എനിക്കറിയാത്ത വല്ല ടിപ്സും നിങ്ങൾക്ക് അറിയുമെങ്കിൽ കമൻറ്റിലൂടെ എനിക്ക് അറിയിച്ചു തരണേ. ഇപ്പോൾ ഉള്ളി ഇവിടെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ക്രഷ് ചെയ്ത് മാറ്റിവെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്നുകൂടി നന്നായി വഴറ്റി കൊടുക്കാം.
ഞാൻ ആദ്യം ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ. നിങ്ങൾ ഏത് പാത്രത്തിലാണോ ബിരിയാണി ദം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ആ പാത്രത്തിൽ തന്നെ ബിരിയാണിക്ക് വേണ്ട മസാല തയ്യാറാക്കാൻ വേണ്ടി എടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ടോ മൂന്നോ മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കാം. തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് ഇത് അടച്ച് വെക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ തക്കാളിയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മല്ലിയില, പുതിന എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അര സ്പൂൺ മഞ്ഞൾപ്പൊടി, അര സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ കുരുമുളക് പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, അര സ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്, പിന്നെ ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി. ഇവയെല്ലാം ചേർത്ത് ഒന്നുകൂടി നന്നായി ഇളക്കി കൊടുക്കാം. മസാലപ്പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫ്ലെയിം മീഡിയത്തിൽ വെച്ചതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ തൈരും ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കാം. മസാലകളെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ കറിവേപ്പില ബിരിയാണിയിൽ ചേർക്കാറുണ്ട്, ചിലർ ചേർക്കാറില്ല. കറിവേപ്പില ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ കറിവേപ്പില ചേർത്തുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഓപ്ഷണലാണ്. ഇനി നമുക്ക് ഇതിലേക്ക് അരമുറി തേങ്ങയുടെ പാൽ ഞാൻ എടുത്തിട്ടുണ്ട്, ഒന്നാം പാലാണിത്. ഇത് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മസാല ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇതും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് ഫ്ലെയിം സിമ്മിലാക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വയ്ക്കാം. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി മസാല പാകത്തിനായി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് വറുത്ത് മാറ്റിവെച്ച മീൻ ഇതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. മീനെല്ലാം മസാലയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറേശ്ശെ മസാല മീനിന് മുകളിലേക്കായി നീക്കി കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. ഫ്ലെയിം സിമ്മിൽ തന്നെ ആയിരിക്കണം. ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു, മസാലയെല്ലാം പാകത്തിനായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കിയതിന് ശേഷം ബിരിയാണിയിലേക്ക് വേണ്ട റൈസ് റെഡിയാക്കിയെടുക്കാം. ഞാൻ ഇവിടെ ഒരു കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു പാത്രത്തിലേക്ക് അളന്ന് മാറ്റി വയ്ക്കുക. അതിനുശേഷം നന്നായി അരി കഴുകിയെടുക്കാം. ഒരു അഞ്ചോ ആറോ വെള്ളത്തിൽ കഴുകിയെടുക്കണം. ഇതിലെ കന്നിപ്പശ മുഴുവനും നന്നായി പോയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കുതിർത്താൻ വേണ്ടി മാറ്റിവെക്കാം. ഒരു 20 മിനിറ്റ് കുതിർത്തണം. അതിനുശേഷം നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാത്രം ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ദം ചെയ്യുമ്പോൾ ആവശ്യമുള്ള ഉള്ളിയും അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തുകോരാം. ഞാൻ ഇവിടെ ഒരു പിടി അണ്ടിപ്പരിപ്പ് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം അത് നന്നായി
ഫ്രൈ ആയതിനു ശേഷം കുറച്ച് കിസ്മിസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ഇടാം ഇത് രണ്ടും വറുത്ത് കോരിയതിനു ശേഷം ഞാൻ ഒരു ഉള്ളി നൈസ് ആയി അരിഞ്ഞതിനു ശേഷം അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി വറുത്ത് കോരുന്നുണ്ട് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നന്നായി വഴറ്റുക കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നമുക്കത് വറുത്തു കോരാം പിന്നെ ഇതിൻ്റെ ചൂടിൽ തന്നെ അത് ഒന്നുകൂടി ബ്രൗൺ കളറാവും ഇനി നമുക്ക് ഇത് കോരിയെടുക്കാം കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം ഇനി നമുക്ക് ബാക്കിയുള്ള എണ്ണയിലേക്ക് നാല് കഷ്ണം പട്ട നാലോ അഞ്ചോ ഏലക്കായ ഒരു മൂന്ന് കറാമ്പൂ ഇതെല്ലാം ഒന്ന് പൊട്ടിയതിന് ശേഷം അരി അളന്ന പാത്രത്തിൽ തന്നെ ഒന്നര പാത്രം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു പാത്രം അരിക്ക് ഒന്നര പാത്രം വെള്ളം എന്നാണ് കണക്ക് അതായത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം വെള്ളത്തിൽ നിന്നും ഒരു പൊടിക്ക് ഉപ്പ് മുന്നിട്ട് നിൽക്കണം അത് അരിയിലേക്കും കൂടി ഉപ്പ് പിടിക്കുമ്പോൾ കറക്റ്റാവും ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വയ്ക്കാം തിളയ്ക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ വെള്ളം ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ആ സമയത്ത് പകുതി ചെറുനാരങ്ങയുടെ നീര് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം കഴുകി മാറ്റി വെച്ച അരി വെള്ളം നന്നായി വാർത്തതിന് ശേഷം ഇതിലേക്ക് ചേർക്കുക ഇനി നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ഇത് മൂടി വയ്ക്കാം ഈ സമയത്ത് ഉപ്പെല്ലാം നോക്കാം ഫ്ലെയിം ഫുള്ളിൽ തന്നെ വെക്കണം ഇനി നമുക്ക് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഇപ്പോൾ ഇവിടെ വെള്ളമെല്ലാം വറ്റി വരുന്നുണ്ട് ആ സമയത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് സിമ്മിലേക്ക് ആക്കി കൊടുക്കാം അതിനുശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം ഒരു 7 മിനിറ്റിന് ശേഷം ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ വെള്ളമെല്ലാം വറ്റി റൈസ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കൂടുതലായി വെന്ത് പോവുകയോ വേവാതിരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കറക്റ്റ് വേവായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫാക്കിയതിന് ശേഷം ദം ചെയ്യാനുള്ള കാര്യം നോക്കാം ഞാൻ ഇവിടെ മസാല റെഡിയാക്കിയ പാത്രത്തിൽ തന്നെയാണ് ദം ചെയ്യുന്നത് അത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഞാൻ രണ്ട് ലെയറായിട്ടാണ് ദം ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നത് ആദ്യത്തെ ലെയറാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ആദ്യം നമുക്ക് റൈസ് ഇതുപോലെ പരത്തി ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിന് മുകളിൽ വറുത്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് മല്ലിയില കൂടി വിതറിക്കൊടുക്കാം ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും ഉണ്ടാക്കുമ്പോൾ മസാലയും ഇതുപോലെ രണ്ട് ലെയറാക്കി ഇട്ട് കൊടുക്കാറുണ്ട് പക്ഷേ ഫിഷ് ബിരിയാണിയിൽ അങ്ങനെ ചെയ്താൽ മീനെല്ലാം പൊടിഞ്ഞു പോകും അതാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ലെയർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടാമത്തെ ലെയറിൽ റൈസ് മുഴുവനായിട്ടും ഇടുന്നുണ്ട് ഫസ്റ്റ് ലെയറിൽ റൈസിൻ്റെ പകുതിയും രണ്ടാമത്തെ ലെയറിൽ ബാക്കിയുള്ളതുമാണ് ഇടുന്നത് ഇനി നമുക്ക് ആദ്യം ചെയ്തതുപോലെ തന്നെ കുറച്ച് ഉള്ളിയും കുറച്ച് മല്ലിയിലയും കുറച്ച് ഗരം മസാല പൗഡറും കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിന് മുകളിൽ
ഒരു ടേബിൾ സ്പൂൺ പാലിൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം ഇതിനു മുകളിലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ റൈസിന് കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് ഫ്ലെയിം സിമ്മിൽ വെച്ചതിന് ശേഷം 10 മിനിറ്റ് ദം ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഈ മൂടിയുടെ ഹോൾസ് നമുക്ക് ചെറിയൊരു പേപ്പറിൻ്റെ കഷ്ണം വെച്ച് ഒന്ന് അടച്ചു കൊടുക്കാം. ഇല്ല എങ്കിൽ ആവിയെല്ലാം പുറത്തു പോകും. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ഇരുമ്പിൻ്റെ തവ നന്നായി ചൂടാക്കിയതിന് ശേഷം ബിരിയാണിയുടെ ചെമ്പ് ഇതിൻ്റെ മുകളിലേക്ക് ഫ്ലെയിം സിമ്മാക്കിയതിന് ശേഷം ഒരു 12 മിനിറ്റ് കൂടി ദം ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നുണ്ട്. 12 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് 15 മിനിറ്റിന് ശേഷം മാത്രം മൂടി തുറന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ബിരിയാണി റെഡിയായോ എന്ന് നോക്കാം. ഞാനിവിടെ തുറന്ന് നോക്കുന്നുണ്ട്. ബിരിയാണി എല്ലാം സൂപ്പറായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം, നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടും. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് റൈസ് മാറ്റി വയ്ക്കാം. ഞാനിവിടെ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് റൈസ് എല്ലാം കോരി മാറ്റുന്നുണ്ട്. റൈസ് എല്ലാം നല്ല പെർഫെക്റ്റായി തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫിഷിൻ്റെ മസാല കൂടി ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ റൈസിലേക്ക് മസാലയെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മസാലയിൽ നിന്നും ഫിഷ് പൊടിഞ്ഞു പോകാതെ എടുത്തിട്ടുണ്ട്. ഫിഷ് പൊടിഞ്ഞു പോകാതെ സൂക്ഷിച്ച് വേണം എടുക്കാൻ. ഇപ്പോൾ നമ്മുടെ ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ബെല്ലൈക്കണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു വാച്ചിങ് മൈ ചാനൽ. ഓക്കെ, ബൈ ബൈ.